ഹായ് ഗൈസ് എന്നെ കൊണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് അലമാരയിൽ നമ്മൾ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്. നിലവിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിങ് 2022 ഡിസംബറിൽ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിനേഷൻ ഫോം ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സംശയമുള്ളത് നമുക്ക് ഓൾറെഡി റിസൾട്ടുകൾ വെയിറ്റിംഗ് ആണ്. റിസൾട്ടുകൾ ജൂൺ ടേമിൻ്റെ എക്സാമിനേഷനെയും ഡിസംബറിൻ്റെയും ഫുള്ളായിട്ട് വരാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഡൗട്ടുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടൊരു വീഡിയോ ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ടേമിൻ്റെ എക്സാമിനേഷൻ റിസൾട്ട് വരുന്ന ആളുകൾക്കും വന്ന ആളുകൾക്കും ഇനി എന്തൊക്കെ ചെയ്യണം, അവരുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും ആണ് ഇൻഫർമേഷൻ നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിലെ ചെറിയ ചെറിയ എററിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണ്. അലമാരയെ നിങ്ങൾ ആദ്യം ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഗ്നോയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഗ്നോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഡയറക്ട്ലി കോളസ് വിളിക്കേണ്ട, എങ്ങനെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, കോൾ മീ ഫോർ ആപ്പ് ത്രൂ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംശയങ്ങളുണ്ട്. നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നത് നമ്മുടെ സ്വന്തം വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ്. നമുക്ക് ഏകദേശം 20 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. വളരെ ആക്റ്റീവായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പുകൾ പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് നമുക്കതിൽ വളരെയധികം സംശയങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു ഇത്. റിസൾട്ട് വരാതെ ഞങ്ങൾ എങ്ങനെയാണ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, എന്തിനാണ് യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ എക്സാമിനേഷൻ ഫോം ഫില്ലിങ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ജൂൺ ടേമിൻ്റെ എക്സാമിനേഷന് വേണ്ടിയുള്ള എക്സാമിനേഷൻ ഫോം ഫില്ലിങ് എല്ലാം കഴിഞ്ഞ് ജൂലൈ 22 എക്സാം നടന്നത്. സാധാരണ ജൂണിൽ നടക്കേണ്ടതായിരുന്നു, അത് അവിടുന്ന് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടാണ് നമുക്ക് ജൂലൈയിൽ നടന്ന് സെപ്റ്റംബറിലൊക്കെ തീർന്നത്. അതിനുശേഷം ഡിസംബറിൽ എക്സാംസ് വീണ്ടും നോർമലായിട്ട് നടന്നില്ല എങ്കിൽ ഇനിയും എക്സാംസിൻ്റെ ഒരു കംപ്ലീറ്റ് ടൈം ടേബിൾ തെറ്റിപ്പോകും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അത് കറക്റ്റാക്കാൻ വേണ്ടിയാണ് ഡിസംബറിൽ തന്നെ എക്സാമിന് പ്ലാൻ ചെയ്തിരിക്കുന്നതും എക്സാമിനേഷൻ ഫോം സെപ്റ്റംബർ 30 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും. അപ്പോൾ ജൂണിൽ എക്സാം എഴുതിയ ആളുകളുടെ റിസൾട്ട് എന്തായാലും 1.5 കൊണ്ട് വരില്ല. അവരുടെ റിസൾട്ട് വരാൻ വേണ്ടി എങ്ങനെയായാലും ഒക്ടോബർ അവസാനം നവംബർ ഹാഫ് വരെയെങ്കിലും ആകും. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഫോം ഫില്ലിങ് നിങ്ങൾ നിലവിൽ ഒരു ഒക്ടോബർ 20 വരെയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതായത് റിസൾട്ട് വരാനുള്ള സ്റ്റുഡൻസ്. അപ്പം ഇഗ്നോയുടെ റിസൾട്ടിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. നമുക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷ നമ്മൾ പാസ്സാകും, അല്ലെങ്കിൽ നമ്മൾ ഈ കൃത്യമായിട്ട് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യുമെന്ന്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന 20 വരെ വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ നമ്മുടെ 2-3 സ്റ്റുഡൻസിനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ റിസൾട്ട് എടുത്തിട്ട് ജൂൺ 2022 എക്സാം റിസൾട്ട് ന്യൂ എന്ന് കൊടുക്കുക. അതിൽ പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊരു BA സ്റ്റുഡൻറ്റിനെയാണ് നമുക്ക് ഈ ജൂൺ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതിയതാണ്. റിസൾട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നത് 24 ഓഗസ്റ്റിലാണ് റിസൾട്ട് അപ്ഡേഷൻ ആയിരിക്കുന്നത്. ഇത് FST 01, 63 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് 100. അപ്പോൾ മറ്റൊരു സ്റ്റുഡൻറ്റെ നമുക്ക് നോക്കാം. ഇത് BCOMൻ്റെ സ്റ്റുഡൻ്റ് ആണ്. BCOMൽ IGNOU 9, 50-ൽ 37 മാർക്ക്, വളരെ നല്ല മാർക്കാണ്. 50-ൽ 37 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റുഡൻറ്റിൻ്റെ 29/9/2022 വന്നിരിക്കുന്നത്, അതായത് സെപ്റ്റംബറിൽ. അപ്പോൾ റിസൾട്ട് അപ്ഡേഷൻസ് ഡിലേ ഉണ്ടാകുന്നുണ്ട്. ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാസങ്ങളോളം റിസൾട്ട് വരാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സ്റ്റുഡൻറ്റിന് തന്നെ ആണെങ്കിൽ 29/9/2022 വന്നതാണ്. ഇത് ഏകദേശം 10 മാസമാണ്. അപ്പോൾ വന്നിട്ട് തന്നെ 10-20 ദിവസം ആറായിരിക്കും. ഈ സ്റ്റുഡൻറ്റിനെ ആണെങ്കിൽ 24/8 വന്നതാണ്. അപ്പോൾ ഒത്തിരി ഡിലേ ഉണ്ട് റിസൾട്ടുകൾ പബ്ലിഷ് ആകുന്നതിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പാനിക് ആകാതിരിക്കും. റിസൾട്ട് പബ്ലിഷ് ആയിട്ട് ഡിലേ ഉണ്ടാകുന്നുണ്ട്, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറേയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻസ് കറൻ്റ്ലി ഫേസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോഴ്സ് കോഡുകൾ കാണാതിരിക്കുക. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുക. മൂന്നാമത്തെ പ്രശ്നം, പേയ്മെൻറ്റിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു കാരണവുമില്ലാതെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ എറർ വരിക. നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകാതെ മുമ്പ് തന്നെ സബ്മിഷൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ എറർസ് വരിക. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് വളരെ തിരക്കുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തോ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തോണം ഇങ്ങനെ വരുന്നത്. അപ്പം ഇതിലും പാനിക് ആവേണ്ട കാര്യമല്ല. ഈ ഒരു കാര്യത്തിന് വളരെയധികം സൊല്യൂഷനോട് കൂടിയാണ് നമ്മുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിങ് അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നത്. ഓൺലൈൻ ത്രൂ വാട്സാപ്പിലാണ് ഈ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു മെസ്സേജ് ഡെലിവർ ആയി കഴിഞ്ഞാൽ 9 മണി മുതൽ വൈകുന്നേരം 6:30 വരെ നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ് ഈ സമയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട്. അതിനുശേഷം കിട്ടുന്നതിന് കുറച്ച് ഡിലേക്കുള്ളിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഏകദേശം 70 എക്സാമിനേഷൻ ഫോം ഫില്ലിങ് കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 70 സ്റ്റുഡൻസ് സക്സസ്ഫുൾ ആയിട്ട് അവർ ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അതായത് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, പക്ഷേ റിസ്ക് എടുക്കാതിരിക്കുക. വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഫീസൊക്കെ റോങ് ആയിട്ട് അടയ്ക്കുന്ന സമയത്ത് ഇന്ന് തന്നെ പല വിദ്യാർത്ഥികളും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് ഫെയിലാകുകയും അതിനുശേഷം മറ്റൊരു പേയ്മെൻറ്റ് ഓപ്പൺ ആകാതിരിക്കുകയും ചെയ്ത ഒത്തിരിയധികം ഇൻസിഡൻസ് ഇത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾക്ക് പോലും സെൽഫ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയുണ്ടാവും. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ മെയിലൊക്കെ അയച്ചിട്ടാണ് അത് പിന്നെ റെക്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനൊന്നും വരാതിരിക്കുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ നന്നായിട്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള സമയത്ത് യൂസ് ചെയ്യുക. പിന്നെ അക്ഷയയിലൊക്കെ പോയി ചെയ്യേണ്ട കാര്യമില്ല. അക്ഷയയിലൊക്കെ പോകുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വഴി പ്രോസസ്സ് ചെയ്യുന്നതാണ്. ഇത് വ്യക്തമായിട്ട് സ്റ്റുഡൻസിനോട് എല്ലാ കാര്യങ്ങളും ഡൗട്ട് ഉൾപ്പെടെ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്.
അപ്പം ഇതാണ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് വരുന്നത്. റിസൾട്ട് വന്ന ആളുകൾ റീവാലുവേഷൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. റിസൾട്ട് വന്നത് മുതൽ 30 ദിവസമാണ് റീവാലുവേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. സൈറ്റിൽ നോക്കിയതിന് ശേഷമാണ് റീവാലുവേഷൻ്റെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കൊടുക്കേണ്ടത് അപ്പം ഒന്നും കൂടെ പറയാം, നോർമലായിട്ടിപ്പോൾ നിൽക്കുന്ന സ്റ്റുഡൻസ് കറൻ്റ്ലി നിങ്ങളൊന്ന് ദയവായിട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുക. അതായത് റിസൾട്ട് വരാനുള്ളവർ, അതായത് ഇനി ഡിസംബറിലേക്ക് നോർമലായിട്ട് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുക. കാരണം നിങ്ങൾ ഡിലേ ആകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സാമിനേഷൻ സെൻറ്റർ കിട്ടാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറയും. അപ്പം മറ്റേതെങ്കിലും ഒരു ദൂരെയുള്ള എക്സാമിനേഷൻ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്ട്ലി കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കാം. ഇല്ല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ഇൻഫർമേഷൻസും കംപ്ലീറ്റ് ആയിട്ട് ഡൗട്ട് ക്ലാരിഫിക്കേഷൻസും നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. കോൾ മീ ഫോർ ആപ്പ് ത്രൂ വിളിക്കാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ഫോർ യുവർ ഡിസംബർ 2022 ടേം ആൻഡ് എക്സാമിനേഷൻ.